ഇന്നാലൊക്കെ എടുത്ത് തിന്നാലേ നീ എനിക്ക്
பேசி அப்பல் எடுத்து ഒരു പിതാവിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. മൂത്തവൻ അപ്പന്റെ ഇഷ്ടപ്രകാരം നിന്നു, രണ്ടാമൻ വസ്തുവകകളെല്ലാം വിട്ട് ദൂര സ്ഥലത്തേക്ക് പോയി അപ്പന്റെ കൽപ്പനയെ നിരസിച്ചു. എന്നാൽ ഈ സ്നേഹമുള്ള പിതാവ് മകനെ ഹൃദയം കൊണ്ട് ഉപേക്ഷിച്ചില്ല. മകൻ എന്നും മടങ്ങി വരും എന്ന ആകാംക്ഷയോടെയാണ് അപ്പൻ നിൽക്കുന്നത്. എന്നാൽ ഒരു ദിവസം തന്റെ മകൻ തെറ്റുകളെല്ലാം മനസ്സിലാക്കി വളരെ അനുതാപത്തോടെയാണ് പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നത്. പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കി. ഇതുപോലെയാണ് കൂട്ടുകാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വളരെ ആകാംക്ഷയോടെയും ആഗ്രഹത്തോടെയാണ് എത്തുന്നത്. എന്നെ എന്റെ മകൻ മടങ്ങി വരും. കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് ദൈവ ഇഷ്ടം. ആ അപ്പന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക എന്നതാണ് നമ്മുടെ സ്നേഹം.